പറയുന്നത് റൈറ്റ്സ് ഓഫ് പ്രിസണേഴ്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പം ടോപ്പിക്കിനകത്ത് മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഓൾദോ ഞാൻ ഇംഗ്ലീഷും മലയാളവും കൂടി മിക്സായിട്ടായിരിക്കും പറയാൻ പോകുന്നത്. സോ ദ ബേസിക്കലി ഓൾദോ ദ ക്രൈം നെവർ പേസ്, ഇറ്റ്സ് എ സെയിങ് ദാറ്റ് ക്രൈം നെവർ പേസ്, ബട്ട് പേഴ്സൺ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കൺസിഡർ innocent until he is proven guilty. So by the accusatorial system, this ingane oru idulladu kondu ingane oru principle indian constitution il parayunnathu kondu ayalku endokke rights available aayittu ayal innocent aayikkumbothekkum ayalkkum rights kittum. So basically അത് ബേസ് ചെയ്തിട്ടാണ് ഈ പില്ലെല്ലാം റൈറ്റ്സ് ഓഫ് ദ പ്രിസണേഴ്സിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഇൻ ദിസ് കേസ് അപ്പം ഇതിനകത്ത് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ഇസ് ജോളി ജോർജ് വർഗീസ് വേഴ്സസ് ബാങ്ക് ഓഫ് കൊച്ചിൻ. ഈ കേസ് ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ആർട്ടിക്കിൾ 21 ഇസ് റെഡ് വിത്ത് 14 and 19 ആൻഡ് ഇറ്റ് ഈസ് അവൈലബിൾ ടു എവറി പ്രിസണേഴ്സ്. അപ്പം മൂന്ന് റൈറ്റ്സ് ആണ് ഈ പ്രിസണേഴ്സിനുള്ള ആർട്ടിക്കിൾ 14, 19 and 21 ഈ കേസിലാണ് മൂന്നെണ്ണം ഉണ്ടെന്ന് പറഞ്ഞത്. ദെൻ ദ കേസ് ഇസ് ദാറ്റ് ഈ പില്ല് കൊടുക്കുമ്പോഴത്തേക്കും എന്തുവാ ഭയങ്കരമായിട്ട് ജുഡീഷ്യൽ സ്ക്രൂട്ടിനി വേണ്ട സംഭവമാണ് ഈ പില്ല് എന്നുള്ളത്. അപ്പോൾ സോ ഇൻ മിത്തു കേസ് ഇൻ മിത്തു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ദ ജുഡീഷ്യറി, അതായത് ഈ 14 പറയുന്ന ഇക്വാലിറ്റി, 19 പറയുന്ന 6 freedoms ആൻഡ് 21 പറയുന്ന ജസ്റ്റ് ഫെയർ ആൻഡ് റീസണബിൾ, ഈ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ജുഡീഷ്യറിയാണ്, അല്ലാതെ ലെജിസ്ലേച്ചർ അല്ല ഇതിൻ്റെ എന്തുവാ പവർ വഹിക്കേണ്ടത് എന്നാണ് മിത്തു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൽ പറയുന്നത്. ദെൻ അനദർ കേസ് കമ്മിങ് ഇനി ഒരു സെറ്റ് ഓഫ് കേസസ് ആണ് പറയുന്നത്, അതായത് എന്തുവാ സ്പീഡി ട്രയലിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് കേസസ്, അത് ഓർത്തുവരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നുമില്ല. സോ ദ ഇൻ ഹുസൈനാര ഖാത്തൂൺ വേഴ്സസ് ഹോം സെക്രട്ടറി ഓഫ് ബീഹാർ, ആ കേസിൽ പറയുന്നതെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി ആ പില്ല് കൊടുത്തത്. ഫസ്റ്റ് വൺ ഈസ് ഫോർ സ്പീഡി ട്രയൽ ഓഫ് ദ അണ്ടർ ട്രയൽ പ്രിസണേഴ്സ്. ഇഫ് ദ അണ്ടർ ട്രയൽ പ്രിസണേഴ്സ് ആർ ഹെൽഡ് ഇൻ ദ ജയിൽ ഫോർ മോർ ദാൻ വിച്ച് ഇസ് റിക്വയർഡ്, ദെൻ ഇറ്റ് വിൽ ബി ഇൻജസ്റ്റിസ് ടു ദ പേഴ്സൺ. സോ ബൈ എന്തോ ബൈ റൈറ്റ് ദ അണ്ടർ ട്രയൽ പ്രിസണേഴ്സ് ആർ എൻറ്റൈറ്റഡ് ടു ഗെറ്റ് ബെയിൽഡ്. അപ്പം അതിൽ കൂടുതൽ അവരെ പിടിച്ച് ജയിലിൽ ഇടുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ കർട്ടെയിലിംഗ് ഓഫ് ദ ആർട്ടിക്കിൾ 21 ദാറ്റ് ഈസ് പേഴ്സണൽ ലിബർട്ടി ആൻഡ് ലൈഫ് ഓഫ് ദാറ്റ് പേഴ്സൺ. സോ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദാറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതിന് വേണ്ടിയിട്ടാണ് സ്പീഡി ട്രയൽ കൊടുത്ത് ഇത് സ്പീഡി ട്രയലിന് വേണ്ടിയിട്ട് ഹുസൈനാര ഖാത്തൂനിൽ ഫസ്റ്റ് ഇഷ്യൂ ഉന്നയിച്ചത്. സോ ബൈ ദിസ് എന്തുവാ അയാൾക്ക് എന്ത് കുറ്റത്തിന് വേണ്ടിയിട്ടാണോ അകത്ത് പിടിച്ചിട്ടേക്കുന്നത് അണ്ടർ ട്രയൽ പ്രിസണറായിട്ട് ഇട്ടേക്കുന്നത്, ട്രയൽ തുടങ്ങാതെ തന്നെ അയാൾ കുറേ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ആ പണിഷ്മെൻ്റ് ഇപ്പം 3 വർഷത്തേക്കുള്ള പണിഷ്മെൻ്റ് ആണെങ്കിൽ അയാൾ 4 വർഷം ട്രയൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അയാൾ കിടന്നു എന്ന് വിചാരിക്കുക. സപ്പോസ് അങ്ങനെ വരത്തില്ല, പക്ഷേ ഫോർ എക്സാമ്പിൾ അങ്ങനെ ആണെങ്കിൽ അപ്പോൾ കൺവിക്ഷൻ ഓഫ് ദാറ്റ് ഒഫെൻസ് ദെൻ ഹി ഷാൽ ബി റിലീസ്ഡ്. ഓൾറെഡി അയാൾ അനുഭവിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് അയാളെ റിലീസ് ചെയ്ത് വിടും. പിന്നെ വേറൊരു ഇഷ്യൂ ഈ ഹുസൈനാര ഖാത്തൂനിൽ പറഞ്ഞ രണ്ടാമത്തെ ഇഷ്യൂ ആണ് ഫ്രീ ലീഗൽ എയ്ഡ്. അത് പ്രകാരം അയാൾക്ക് ഇൻട്രോഗേഷൻ്റെ ടൈമിൽ അയാളുടെ ഇഷ്ടത്തിനുള്ള ഏതെങ്കിലും ഒരു വക്കീലിനെ വെക്കുകയോ അല്ലെങ്കിൽ വക്കീലില്ല എന്നുള്ള ഒരവസ്ഥ വരുവാണെങ്കിൽ എന്തുവാ ഗവൺമെൻറ്റിൻ്റെ വക്കീലിനെ വെപ്പിക്കുകയോ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് വൺ ഇൻ ദ സെഷൻ ഓഫ് സ്പീഡി ട്രയൽ ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ഈസ് ഹുസൈനാര ഖാത്തൂൺ. സെക്കൻഡ് കേസ് ഇൻ ദാറ്റ് സെറ്റ് ഈസ് കോമൺ കോസ് രജിസ്റ്റർ വിച്ച് ഇസ് എ രജിസ്റ്റർഡ് സൊസൈറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ആ കേസിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം 3 വർഷം വരെ പണിഷബിളായിട്ടുള്ള ഒരു ഒഫൻസിന് വേണ്ടിയിട്ട് 2 വർഷത്തിൽ കൂടുതലോ അയാൾ അണ്ടർ ട്രയൽ പ്രിസണറായിട്ട് നിൽക്കുകയും ട്രയൽ സ്റ്റാർട്ട് ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുക, അതായത് സ്പീഡി ട്രയലിൻ്റെ തന്നെ ഒരു വേറെ വേർഷൻ, അതായത് ഡിലേഡ് ജസ്റ്റിസ് വരുന്നു. അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ സുപ്രീം കോർട്ട് അയാളെ ഡിസ്ചാർജ് ചെയ്യുകയും അക്വിറ്റ് ചെയ്യാൻ ആ കേസ് ഡിസ്ചാർജ് ചെയ്യുകയും അയാളെ അക്വിറ്റ് ചെയ്യാനായിട്ടും പറയും. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് കേസ് ഇൻ ദ സെറ്റ് കോമൺ കോസ് സൊസൈറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. തേർഡ് വൺ ഇസ് ദാറ്റ് അണ്ടർ ട്രയൽ പ്രിസണേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ കേസിൽ എന്ന് വെച്ചാൽ കുറച്ച് സീരിയസ് എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, NDPS ആക്ടിൻ്റെ വഴിയുള്ള അണ്ടർ ട്രയൽ പ്രിസണേഴ്സ്, ആ കേസിൽ
ഇങ്ങനെ അകത്താക്കിയിട്ടുള്ള, പക്ഷെ ട്രയൽ തുടങ്ങിയിട്ടില്ല, സെയിം സ്പീഡി ട്രയൽ വേണ്ടിയിട്ടുള്ള. അപ്പം ട്രയൽ തുടങ്ങാതെയുള്ള അവസ്ഥയിലാണെങ്കിൽ അയാൾ ഓൾറെഡി ഉള്ള പണിഷ്മെൻ്റ്, അതായത് 2 വർഷത്തിൻ്റെ പണിഷ്മെൻ്റ് ആണെങ്കിൽ 1 വർഷം അണ്ടർ ട്രയൽ പ്രിസണറായിട്ട് കിടക്കുകയും ബെയിൽ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ബെയിൽ കിട്ടിയില്ല, ട്രയൽ തുടങ്ങിയിട്ടും ഇല്ല എന്നാണെങ്കിൽ അയാളെ അതിലും കൂടുതൽ ഇങ്ങനെ ജയിലിൽ പിടിച്ചിടുക എന്നുള്ളത് ആർട്ടിക്കിൾ 21 14 വയലേഷനാണ്. ആർട്ടിക്കിൾ 21 മീൻസ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, 14 ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ ബിഫോർ ലോ, അതായത് എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കും. നോ പേഴ്സൺ ഈസ് ബിഗർ ദാൻ എവ്രി അനദർ പേഴ്സൺ, മറ്റേ പ്രൈം മിനിസ്റ്ററും ബെഗറും എല്ലാം നിയമത്തിൻ്റെ കണ്ണിൽ ഒരേപോലെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വെച്ചാൽ മതി. പിന്നെ വേറെ പറയുന്ന കേസ്, സെയിം ഇൻ ദ സെയിം സെറ്റ്, ഇസ് എ ഷഹീൻ വെൽഫെയർ അസോസിയേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതിനകത്ത് പറയുന്ന ടാഡ, ദാറ്റ് ഈസ് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ഡിസ്ട്രപ്റ്റീവ്സ് ആക്ട്, ടാഡ എന്ന് പറഞ്ഞാൽ മതി. ടാഡ കേസിൽ അണ്ടർ ട്രയൽ പ്രിസണേഴ്സായിട്ട് കിടന്നിട്ട് ട്രയൽ തുടങ്ങാതിരിക്കുകയും, അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഓഫൻസ് ആണെങ്കിൽ പോലും അണ്ടർ ട്രയൽ പ്രിസണേഴ്സിൻ്റെ ട്രയൽ തുടങ്ങാതെ അവരെ കുറേ നാൾ ഇങ്ങനെ ജയിലിൽ പിടിച്ച് ഇടുക എന്നുള്ളത് ആർട്ടിക്കിൾ 21 വയലേഷനാണ്. സോ ഫസ്റ്റ് ആ ഒരു സെറ്റിൽ പറയുന്നതെന്ന് വെച്ചാൽ ഹുസൈൻ ആര ഖാത്തൂൻ വേഴ്സസ് ഹോം സെക്രട്ടറി ബീഹാർ, സെക്കൻഡ് കേസ് ഇസ് കോമൺ കോസസ് സൊസൈറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, തേർഡ് വൺ ഇസ് അണ്ടർ ട്രയൽ പ്രിസണേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഫോർത്ത് വൺ ഇസ് ഷഹീൻ വെൽഫെയർ അസോസിയേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ 4 കേസസ് ഒരു സെറ്റാക്കിയിട്ട് പഠിച്ചാൽ കിട്ടും. ദെൻ ഇതെല്ലാം കൂടി ചേർത്തിട്ട്, സോറി, ഒരു കേസും കൂടി ഉള്ളതെന്ന് വെച്ചാൽ ഛോട്ടെ ലാൽ ജെയിൻ വേഴ്സസ് രാജസ്ഥാൻ. രാജസ്ഥാനിലെ ജെയിൻ ആണെന്ന് മീൻസ് അങ്ങനെ ഒരു കോഡ് പോലെ ആലോചിച്ചാൽ മതി. ആ കേസിലാണ് ഫൈനലായിട്ട് പറഞ്ഞത് എന്തോ, റൈറ്റ് ടു സ്പീഡി ട്രയൽ ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് ദ ഡൈമെൻഷൻ ഓഫ് ആർട്ടിക്കിൾ 21. അതിനകത്ത് എക്സ്പ്ലിസിറ്റായിട്ട് സുപ്രീം കോർട്ട് പറഞ്ഞു 21 മെയിൻ ആയിട്ടുള്ള ഭാഗം തന്നെ സ്പീഡി ട്രയൽ ആണെന്ന്. ദെൻ അടുത്ത സെറ്റിലേക്ക് കയറുവാണ്. അപ്പോൾ പ്രിസണേഴ്സിൻ്റെ റൈറ്റ് എന്ത് എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് നോക്കുക. സോ സുനിൽ ബത്ര വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ, ഇൻ ദിസ് കേസ് എ ലെറ്റർ ഫ്രം എ പ്രിസണർ സുനിൽ ബത്ര വാസ് റിസീവ്ഡ് ഫ്രം തിഹാർ ജയിൽ ഡൽഹി ടു ദ സുപ്രീം കോർട്ട് സ്റ്റേറ്റിംഗ് ദാറ്റ് എ ജയിൽ വാർഡൻ ഹാഡ് സബ്ജക്റ്റഡ് ഹിസ് കോ പ്രിസണർ ഓർ അനദർ പ്രിസണർ ടു ടോർച്ചർ, ഇൻഹ്യൂമൻ ടോർച്ചർ. ദെൻ ദ കോർട്ട് saw this letter as a writ petition and thereby viewing this writ petition it enlarged the scope of the habeas corpus. അങ്ങനെ പെറ്റീഷണർക്കും പ്രിസണേഴ്സിനെല്ലാം എന്തോ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എല്ലാം എന്തോ അഷ്വർ ചെയ്തുകൊണ്ട് അതിനകത്ത് വിധി വരികയായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു കേസ് പറയുന്നതെന്ന് വെച്ചാൽ പ്രേം ശങ്കർ ശുക്ല വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ, സുനിൽ ബത്ര വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ ലേറ്റർ. അത് കഴിഞ്ഞിട്ടുള്ള പറയുന്ന കേസ് എന്ന് വെച്ചാൽ പ്രേം ശങ്കർ ശുക്ല വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ. ഈ കേസിൽ പറയുന്നതെന്ന് വെച്ചാൽ ഹാൻഡ് കഫിങ്ങും പിന്നെ റോഡിൽ കൂടെ നടത്തിക്കൊണ്ട് പോവുക, പിന്നെ അങ്ങനെയുള്ള ഇൻഹ്യൂമൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, ഹാർഷായിട്ടുള്ള സിറ്റുവേഷൻസിൽ മാത്രമേ യൂസ് ചെയ്യാൻ, ഹാൻഡ് കഫിങ് ആണ്, ഹാർഷായിട്ടുള്ള സിറ്റുവേഷൻസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സ്ട്രീറ്റിൽ കൂടെ നടത്തിക്കൊണ്ട് പോവുക, പിന്നെ അങ്ങനെ അയാളെ ടോർച്ചർ ചെയ്യുക, ഹ്യൂമിലിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ സുനിൽ ഗുപ്ത വേഴ്സസ് മധ്യപ്രദേശ്, അതും ഈ സെറ്റിലെയാണ്. ഈ സെറ്റിലെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് പ്രേം ശങ്കർ ശുക്ല, സെക്കൻഡ് വേണ് സുനിൽ ഗുപ്ത വേഴ്സസ് മധ്യപ്രദേശ്. മധ്യപ്രദേശിൽ നടക്കുന്ന സംഭവമാണ്. അതിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ജയിലിൽ നിന്ന് കോർട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും കൈയും കാലും കൂട്ടിക്കെട്ടി ഉള്ള രീതിയിൽ എന്തുവാ ഫെറ്റേഴ്സ് ഹാൻഡ് കഫിങ് പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് കണ്ണൻ ദേവൻ ഹിൽസ് കമ്പനി ലിമിറ്റഡ്, ഈ കേസിൽ എന്ന് വെച്ചാൽ അക്യൂസ്ഡിനെ ഹാൻഡ് കഫ് ചെയ്തിട്ട് റോഡിൽ കൂടെ സ്ട്രീറ്റിൽ കൂടെ നടത്തിക്കൊണ്ട് പോയി ഹ്യൂമിലിയേറ്റ് ചെയ്തു. ഹ്യൂമിലിയേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് പറഞ്ഞു കോർട്ട്. കോമ്പൻസേഷൻ കൊടുത്തത് 10,000 rupees. ദെൻ വേറൊരു കേസ് നമ്മൾ നേരത്തെ പഠിച്ച കേസാണ് ഡൽഹി ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്. അതിനകത്ത് 5 പോലീസ് ഓഫീസേഴ്സിനെ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ ഹാൻഡ് കഫ് ചെയ്തു
ചെയ്തതുകൊണ്ട് കണ്ടന്റ് ഓഫ് കോർട്ടിനെ അവരെ പിടിച്ച് അകത്തിടുകയായിരുന്നു ചെയ്തത്. അപ്പം അതെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഹാൻഡ് കഫിങ് എ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഈസ് കൺസിഡർ എന്തുവാ ബാക്കിയുള്ളവരുടെ കണ്ണിൽ അത് ഒരു അൺഫെയ്ത്ത്ഫുൾനെസ് അല്ലെങ്കിൽ എന്തുവാ ജുഡീഷ്യറിയിലുള്ള വിശ്വാസമോ ആ ഫെയ്ത്ത് പോകാനായിട്ട് ഒരു സാധ്യതയുള്ളത് കൊണ്ട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രൊസീജിയേഴ്സ് എന്ന് വെച്ചാൽ അപ്പം തന്നെ ഹയർ കോർട്ടിനെ അറിയിക്കണം, അവർ പറഞ്ഞാൽ മാത്രമേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ. അങ്ങനെ കമ്മ്യൂണിക്കേഷനും എല്ലാ ഫെസിലിറ്റീസും കിട്ടണം. ഇത്രയൊക്കെ അത് വലിയ കാര്യമായിട്ട് പറയണ്ട, ഫെയ്ത്ത് ഇൻ ദ ജുഡീഷ്യറി പോവും, അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ സെറ്റിലെ പ്രേംശങ്കർ ശുക്ല, സുനിൽ ഗുപ്ത, ഡൽഹി ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, കണ്ണൻദേവ് എൻ്റെ ഹിൽസ് ആ കേസ് കോമ്പൻസേഷൻ കിട്ടിയത്. അപ്പം നാല് കേസായി. പിന്നെ ഫിഫ്ത്ത് അടുത്ത കേസ് എന്ന് വെച്ചാൽ സിറ്റിസൻസ് ഓഫ് ഫോർ ഡെമോക്രസി, സിറ്റിസൻസ് ഫോർ ഡെമോക്രസി വേഴ്സസ് ആസാം. ആസാമിൻ്റെ ഈ കേസിലാണ് പറഞ്ഞത്, ഈ ഡൽഹിയിലെ ജയിലിലെ റൂൾസ് ഈ പ്രിസണേഴ്സ് പാലിക്കണം, പക്ഷേ ദേ ഷാൽ നോട്ട് ബി ഡിനൈഡ് ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് ആർട്ടിക്കിൾ 14, 19 and 21. അപ്പം ഈ റൈറ്റ്സ് എല്ലാം അവർക്ക് കിട്ടും, പ്ലസ് ജയിൽ മാനുവൽസ് എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടാവണം, അല്ലാതെ ഇൻഹ്യൂമൻ ടോർച്ചേഴ്സ് ഒന്നും അവർക്ക് കൊടുക്കാൻ പാടില്ല. ദെൻ വേറെ നമുക്കറിയാവുന്ന കേസാണ് ഡി കെ ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ. അതിനകത്താണ് എന്തുവാ ഡെയിൽ ഈ ജയിലില് എന്തെങ്കിലും കസ്റ്റോഡിയൽ വയലൻസോ ഡെത്തോ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിക്ടിമിനോ, ഇപ്പം വയലൻസ് ആണെങ്കിൽ വിക്ടിമിന്, അല്ലെങ്കിൽ ഡെത്ത് ആണെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഓഫ് ദ വിക്ടിമിന് എന്തുവാ കോമ്പൻസേഷൻ, മോണിറ്ററി കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വന്നു. പ്ലസ് അതിനകത്ത് അറസ്റ്റ് ചെയ്യുന്നയാളുടെ ഐഡൻറ്റിഫിക്കേഷൻ അങ്ങനത്തെ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം ഐഡൻറ്റിഫിക്കേഷൻ പിന്നെ ടാഗ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിസിബിൾ ടു അതർ പീപ്പിൾ. ദെൻ സെക്കൻഡ് വൺ ഇസ് ഹീ ഷുഡ് ഗിവ് അറസ്റ്റ് മെമ്മോ. തേർഡ് വൺ മെഡിക്കൽ എക്സാമിനേഷൻ ഇഫ് റിക്വസ്റ്റഡ് ബൈ ദ അറസ്റ്റഡ് പേഴ്സൺ. ദെൻ എന്തുവാ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെയോ കോണ്ടാക്ട് ചെയ്ത് അറിയിക്കാൻ. പിന്നെ ടൈം പ്ലേസ് അറസ്റ്റ് വെന്യൂ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. ഇൻ ദ ഡയറി ഓൾസോ ആരെയാണ് കോണ്ടാക്ട് ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് എഴുതണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കോപ്പി ഓഫ് ഓൾ ദിസ് ഡോക്യുമെൻറ്റ് ഷാൽ ബി സെൻഡ് ടു ദ മജിസ്ട്രേറ്റ്. പിന്നെ എന്നുള്ളതെന്ന് വെച്ചാൽ റൈറ്റ് ടു മീറ്റ് ഹിസ് ലോയർ ഡ്യൂറിങ് ദ ടൈം ഓഫ് ഇൻറ്ററോഗേഷൻ ബട്ട് നോട്ട് ത്രൂ ഔട്ട്, ഈ വക കാര്യങ്ങൾ പറയാം. ദെൻ അനദർ തിങ് ഇസ് ദാറ്റ് മറ്റേ 24 hoursനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ റിപ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡി കെ ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാളിൽ പറഞ്ഞു. പിന്നെ വേറൊരു കേസ് പറയുന്നതെന്ന് വെച്ചാൽ ആർ ഡി ഉപാധ്യായ് വേഴ്സസ് ആന്ധ്രാപ്രദേശ്. ഈ കേസിൽ പറയുന്നതെന്ന് വെച്ചാൽ 75% ഓഫ് ദ ജയിൽസ് ആർ ഫിൽഡ് വിത്ത് അണ്ടർ ട്രയൽ പ്രിസണേഴ്സ്. ദാറ്റ് ഈസ് ദ ട്രയൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കൂടിയില്ല, ബട്ട് ഈ ജയിലെല്ലാം കൺവിക്സിനേക്കാളും കൂടുതൽ അണ്ടർ ട്രയൽ പ്രിസണേഴ്സാണ്. അപ്പോഴത്തേക്കും അവരുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് പോലും കൊടുക്കാത്തത് കൊണ്ട് കോർട്ട് ഓർഡേർഡ് ദാറ്റ് ടു ലുക്ക് ഇൻ ടു എവറി സ്റ്റേറ്റ് ആൻഡ് എത്ര പേര് അണ്ടർ ട്രയൽ പ്രിസണേഴ്സ് ആയിട്ട് കിടപ്പുണ്ട്. ഫോർ പെറ്റി ഇഷ്യൂസ് ആണെങ്കിൽ 6 weeks കൂടുമ്പോഴത്തേക്കും അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കാനും ചെല്ലാൻസ് എല്ലാം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ടാക്കി ഡയറക്ഷൻ കൊടുക്കുകയായിരുന്നു ചെയ്തത്. സോ ദീസ് ആർ ഓൾ ദ കേസസ്. തുടക്കത്തിന് ഇൻട്രൊഡക്ഷത്തിന് വേണമെങ്കിൽ ബില്ലെന്ന് വെച്ചാൽ എന്താന്നുള്ളത് കാര്യം, ഓർഡിനറിലി ബില്ലെന്നുള്ള കാര്യം എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയാൽ മതി.